ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം ഈത്തപ്പഴം, ട്യൂട്ടി ഫ്രൂട്ടി, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ക്രഷ് ചെയ്തെടുത്തത്, ബ്ലാക്ക് റേസിൻസ്, ഗോൾഡൻ റേസിൻസും ചെറിയും ചേർത്ത് മാറ്റിവെക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കാരമലൈസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും നേരത്തെ മാറ്റിവെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം മാറ്റിവെക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് ഒരു ഫോക്ക് വെച്ച് സ്മാഷ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാകും. ശേഷം 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ബട്ടറും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് അരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കാരമലൈസ്ഡ് ഷുഗറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അവസാനമായി 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്ത ഒരു മോൾഡിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായി കുറച്ച് കാഷ്യൂ നട്ട്സും ചെറിയും ബ്ലാക്ക് റേസിൻസും വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കവർ ചെയ്ത് പ്രീഹീറ്റ് ചെയ്തെടുത്ത പോട്ടിലേക്ക് ഇറക്കി വെച്ച ശേഷം 35 മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കവർ ചെയ്ത് ബേക്ക് ചെയ്തെടുക്കണം. 40 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ആൽക്കഹോളും എഗ്ഗും യൂസ് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി പ്ലം കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ പ്ലം കേക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ കേക്കിൻ്റെ മധുരത്തോടൊപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ.